ായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും സ്വാഗതം ദിലീപ് കൂടുതൽ കുരുക്കിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് കൂടുതൽ കുരുക്കിലേക്ക് ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ട് തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഇന്നലെ ഹർജി നൽകിയിരുന്നു ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ദിലീപിനു എതിരായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം സാക്ഷികളൊന്നും മൊഴി മാറ്റാത്ത സാഹചര്യമാണ് കേസിൽ നിലവിലുള്ളത് അതുകൊണ്ടുതന്നെ ഫോറൻസിക് ഫലത്തിലായിരുന്നു പ്രതീക്ഷ ഇതും എതിരായതോടെയാണ് പുതിയ നടപടികൾ തുടങ്ങുന്നത് ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തനിക്ക് വേണ്ടി വിദഗ്ധർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് റിപ്പോർട്ടിൽ കൃത്യമായ മറുപടിയില്ലെന്നും തന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കണമെന്നും ഹർജിയിലുണ്ട് ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദിലീപ് വേൾഡ് ഫേമസ് ലവർ നാളെ തിയേറ്ററുകളിൽ വിജയ് ദേവരെ കൊണ്ടേ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വേൾഡ് ഫേമസ് ലവർ നാളെ തിയേറ്ററുകളിൽ എത്തും ക്രാന്തി മാധവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വാലന്റൈൻ ദിനത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ മലയാളം ട്രെയിലറും നേരത്തെ പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഐശ്വര്യ രാജേഷ് റാഷി ഖന്ന ഇസബെല്ലറ്റെ കാദറിൻ ട്രീസ എന്നിവരും ട്രെയിലറിൽ വിജയ് ദേവരെ കൊണ്ടേക്കൊപ്പം എത്തിയിരുന്നു ക്രാന്തി മാധവാണ് തിരക്കഥ ഒരുക്കിയത് ക്രിയേറ്റീവ് കമേഴ്ഷ്യൽസിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് സംഗീതം നിർവഹിച്ചത് ഗോപി സുന്ദർ കൈദിയുടെ ഹിന്ദി റീമേക്കിൽ ഋത്തിക് റോഷൻ തമിഴ് സിനിമയുടെ സ്ഥിരം കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഒരുക്കി തിയേറ്ററുകളിലെത്തി വൻ വിജയം കൊയ്ത ചിത്രമാണ് കൈതി കാർത്തി നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ ഒരുക്കിയത് ലോകേഷ് കനകരാജാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനായി അണിയിറക്കാർ ഋതിക് റോഷനെ സമീപിച്ചതായാണ് പുതിയ വാർത്ത റിയലൻസ് എന്റർടൈൻമെന്റ് ഡ്രീം ഫാറ്റർ പിക്ചേഴ്സുമായി ചേർന്നാണ് കൈദിയുടെ ഹിന്ദി റീമേക്ക് നിർമ്മിക്കുന്നത് ബോളിവുഡ് റീമേക്ക് വരുന്നു എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നെങ്കിലും ചിത്രത്തിലെ അഭിനേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു സിനിമ രണ്ടു മാസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം തുടങ്ങാനാണ് പദ്ധതി നയന്താര ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി പിന്മാറി നയന്താനയുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രത്തിൽ നിന്ന് നടൻ മമ്മൂട്ടി പിന്മാറിയതായി റിപ്പോർട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ആരംഭിക്കാത്തതിനാലും ഇരുവരുടെയും ഡേറ്റുകൾ തമ്മിൽ മാറിയതിനാലുമാണ് താരം സിനിമയിൽ നിന്ന് പിന്മാറിയതായി വാർത്തകൾ പരക്കുന്നത് താരം ചിത്രത്തിന് വേണ്ടി വാങ്ങിയ അഡ്വാൻസ് തിരികെ നൽകുകയും ചെയ്തു നയൻതാരം മമ്മൂട്ടി ചിത്രങ്ങൾ എല്ലാം ഹിറ്റുകളായതിനാൽ ഈ പിന്മാറ്റം ആരാധകർ കടുത്ത നിരാശയാണ് നൽകുന്നത് ഇഷ്ക് ഹിന്ദിയിലേക്കും യുവനടൻ ശൈനികത്തിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇഷ്ക് ചിത്രത്തിൽ ആൻഷീതലാണ് നായികയായി എത്തിയത് നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധ നേടിയ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു സിനിമയുടെ ചിത്രീകരണവും ആരംഭിച്ചു കഴിഞ്ഞു ചിത്രം തമിഴിൽ ഒരുങ്ങുന്നതോടൊപ്പം ഇഷ്കിന്റെ ഹിന്ദി പതിപ്പ് കൂടി അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് പുതിയ വാർത്ത സംവിധായകൻ അനുരാജ് മനോഹറും തിരക്കഥാകൃത്ത് രതീഷ് രവിയും നീരജ് പാണ്ഡെയും ഒരുമിച്ചുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് സംവിധായകൻ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏപ്രിൽ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് കുട്ടികൾക്ക് സൗജന്യ വിമാനയാത്ര ഒരുക്കി സൂര്യ ഇരുതി സുട്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സൂര്യയെ നായികനാക്കി സുധാക്കെ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സുരൈ റിപ്പോർട്ടർ ചിത്രത്തിലെ പ്രമോ വീഡിയോ റിലീസ് ചെയ്തു വിമാനത്തിൽ വെച്ചാണ് പ്രമോ വീഡിയോ റിലീസ് ചെയ്തത് വിമാനത്തിൽ കയറാത്ത കുട്ടികൾക്ക് സൗജന്യ യാത്രയും നടൻ സൂര്യ ഒരുക്കിയിരുന്നു അപർണ ബാലമുരളിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സൂര്യയുടെ മുപ്പത്തി എട്ടാമത് ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ പ്രദർശനത്തിന് എത്തും ടു ഡി എന്റർടൈൻമെന്റ്സും അടുത്തിടെ ഓസ്കർ അവാർഡ് നേടിയ സി സീഖ്യ എന്റർടൈൻമെന്റ്സിന്റെ ഗുനീത് മാംഖിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എയർ ഡെക്കാൻ സ്ഥാപകൻ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നടൻ ഷെഹ്ബാസ് ഖാനെതിരെ പീഡന കേസ് മുംബൈയിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ നടൻ ഷെഹ്ബാസ് ഖാനെതിരെ കേസെടുത്തു ഓഷിവാര പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി നിരവധി ബോളിവുഡ് സിനിമകളിലും സീരിയലുകളിലും ഷെഹ്ബാസ് അഭിനയിച്ചിട്ടുണ്ട് യക് ദ ഗ്രേറ്റ് മറാത്ത ബിറ്റാൽ പച്ചിസി ചന്ദ്രകാന്ത ദ സ്വാഡ് ഓഫ് ടിപ്പു സുൽത്താൻ തുടങ്ങിയവ ഇവയിൽ ചിലതാണ് രാംസിയ കെ ലവ് കുഷ് തെന്നാളി രാമ ദസ്താൻ ഇ മുഹമ്മദ് സലീം അനാർ എന്നിവയാണ് ഷെഹ്ബാസ് അഭിനയിച്ച ചില ടി വി ഷോകൾ ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ഞാൻ വൈകുന്നേരം കൃത്യം ആറു മണിക്ക് നമസ്കാരം